പൊന്നു മക്കളെ, ടീച്ചറിന്റെ പൊന്നു മക്കളെ, ഒന്ന് ഉറക്ക വിളി കേട്ടെ. എന്തോ ടീച്ചർക്ക് നല്ലൊരു ഹായ് തന്നേ. ഒന്ന് ഒച്ചത്തി പറഞ്ഞേ ടീച്ചർ, ഒന്ന് കേക്കട്ടെ. സന്തോഷത്തോടെ ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും സുഖമാണോ? ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളോട്. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങള് എന്റെ മക്കള് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? മിടുക്കരാ കേട്ടോ. ടീച്ചറ് പഠിപ്പിക്കുന്ന കാര്യങ്ങള് കേട്ടാ മാത്രം പോരാ, അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴേ നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരത്തുള്ളൂ. നമ്മള് ഓരോ കാര്യങ്ങള് നമ്മുടെ അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, മുത്തശ്ശനാകട്ടെ, മുത്തശ്ശിയാകട്ടെ, ടീച്ചറാകട്ടെ, പറയുന്ന കാര്യങ്ങള് മനസ്സിലാക്കി നന്നായി പഠിച്ച് നല്ല കുട്ടികളായിട്ട് വേണം നമ്മൾ വളരാൻ. നമ്മൾ നല്ല കുട്ടികളാന്ന് കേൾക്കാനല്ലേ ഇഷ്ടം? ആണോ? അതോ ചീത്ത കുട്ടിന്ന് കേൾക്കാനാണോ ഇഷ്ടം? എന്റെ മക്കൾക്ക് ആർക്കേലും ഇഷ്ടമാണോ ചീത്ത കുട്ടിന്ന് കേൾക്കാൻ? ആണോ? അല്ലല്ലേ. നമ്മളെല്ലാരും മിടുക്കരാന്ന് കേക്കാനാ ഇഷ്ടമല്ലേ. അപ്പം നമ്മള് ജീവിക്കുമ്പം മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതെ നമ്മുടെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് വേണം നമ്മള് ജീവിക്കാൻ. ടീച്ചർ പറയുന്നത് പോലെ കേൾക്കുവോ? കേൾക്കുവോ? എനിക്കറിയാം ടീച്ചറിന്റെ മക്കൾ എല്ലാരും നല്ല മിടുക്കന്മാരാ, നന്നായി ശ്രദ്ധിച്ചിരിക്കും. ടീച്ചർ പറയുന്ന കാര്യങ്ങള് കേട്ട് മനസ്സിലാക്കി പഠിക്കുമെന്ന് ടീച്ചർക്ക് അറിയാം കേട്ടോ. ടീച്ചർക്ക് ഒരുപാട് സന്തോഷവാ എന്റെ മക്കളെ ഇങ്ങനെ കാണാനായിട്ട്. വേറൊരു കാര്യം ടീച്ചർ പറയട്ടെ, നമ്മുടെ പെരുമാറ്റം നമ്മള് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ എങ്ങനെ പെരുമാറുന്നേ? അവര് പറയുന്ന കാര്യങ്ങൾ കേക്കുവോ? മുത്തശ്ശൻ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞ നമ്മൾ ഓടി ചെല്ലുവോ? മുത്തശ്ശി ഒന്ന് സഹായിക്കാൻ പറഞ്ഞ നമ്മൾ സഹായിക്കുവോ? സഹായിക്കുവല്ലേ. എന്റെ മക്കളെല്ലാവരും മുതിർന്നവരെ സഹായിക്കുമെന്ന് ടീച്ചർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്റെ പൊന്നു മക്കള് നല്ല പെരുമാറ്റമുള്ള നല്ല ശീലങ്ങളുള്ള മക്കളായിട്ട് വളർന്നു വരണം. ടീച്ചർ ഇപ്പോ ഒരു വാക്ക് പറഞ്ഞത് മക്കള് കേട്ടോ? കേട്ടോ? എന്തായിരുന്നു ആ വാക്ക്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ശീലം അല്ലേ. എന്തുവാ മക്കളെ ശീലങ്ങള്? മക്കൾക്ക് അറിയാവോ? ഇല്ല. ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. എല്ലാരും രാവിലെ എപ്പോഴാ എഴുന്നേൽക്കുന്നേ? എപ്പോഴാ? ഇപ്പോഴോ? അല്ലല്ലേ. രാവിലെ എഴുന്നേൽക്കത്തില്ലേ? എന്റെ മക്കള് അച്ഛനും അമ്മയും രാവിലെ വിളിക്കുമ്പോ നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലൊരു ശീലവാ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് നല്ല ഉന്മേഷം കിട്ടും, ഉണർവ് കിട്ടും, നമുക്ക് സന്തോഷമായിരിക്കും. പഠിക്കാനൊക്കെ നമുക്ക് നല്ല ബുദ്ധി കിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റ. എന്റെ മക്കൾ ഇനിയും തൊട്ട് നേരത്തെ എഴുന്നേൽക്കുവോ? അതോ അച്ഛനും അമ്മയും വിളിക്കുമ്പോ പോ അമ്മേ എനിക്ക് ഇനി ഉറങ്ങണമെന്ന് പറയുവോ? പറയില്ലല്ലോ. അല്ല, മിടുക്കരായിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല കുട്ടികളാകണം. ഇപ്പൊ ഒന്നാമത്തെ കാര്യം ടീച്ചർ പറഞ്ഞത് എന്റെ മക്കൾക്ക് മനസ്സിലായോ? എന്താ ഒന്നാമത്തെ ശീലം? ആ, രാവിലെ എഴുന്നേക്കണം. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഓടിക്കളിക്കണോ? പിന്നെ ചാടിക്കളിക്കണോ? അല്ലല്ലോ. പിന്നെന്താ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യണ്ടേ? ആ, മിടുക്കര എന്റെ മക്കള്. നമ്മള് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം?
പല്ല് വൃത്തിയാക്കണം അല്ലേ? എന്തിനാ പല്ല് വൃത്തിയാക്കുന്നേ? നമ്മളുടെ വായ്ക്കുള്ളിലെ കീടാണുക്കള്, പല്ലിലിരിക്കുന്ന കീടാണുക്കള് നശിച്ചു പോകാൻ വേണ്ടിയാണ് പല്ല് വൃത്തിയായി സൂക്ഷിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല്ല് തേക്കുന്നത് അല്ലേ? രാവിലെ മാത്രമേ തേക്കത്തുള്ളോ? ഉള്ളോ? അല്ല, രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം അല്ലേ? ഇപ്പൊ രണ്ടാമത്തെ ശീലം മനസ്സിലായോ എന്റെ കുഞ്ഞുങ്ങൾക്ക്? ഒന്നാമത് ടീച്ചർ പറഞ്ഞു രാവിലെ എഴുന്നേക്കണം, രണ്ടാമതോ വൃത്തിയായി നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം അല്ലേ? ഇനി മൂന്നാമത് എന്നാ ചെയ്യേണ്ടത്? പല്ല് തേച്ചല്ലോ ഭക്ഷണം കഴിക്കാനാണോ? അല്ല, മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? തേച്ച് കുളിക്കണം അല്ലേ? വൃത്തിയായിട്ട് തേച്ച് കുളിക്കണം. വായ്ക്കകത്തെയും പല്ലിലെയും കീടാണുക്കളെ മാത്രം കളഞ്ഞാ മതിയോ? അല്ലല്ലേ, നമ്മളുടെ ശരീരത്തിലുള്ള കീടാണുക്കളെ എങ്ങനെയാ കളയുന്നേ? വൃത്തിയായി തേച്ച് കുളിക്കണം അല്ലേ? മൂന്നാമത്തെ കാര്യം മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? ഒന്നാമത് ടീച്ചർ എന്താ പറഞ്ഞത്? ഉറക്കെ പറഞ്ഞേ. ഒന്നാമത് രാവിലെ എഴുന്നേക്കണം, രണ്ടാമതോ പല്ല് വൃത്തിയായി തേക്കണം, മൂന്നാമതോ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കുളിക്കണം അല്ലേ? ഇങ്ങനൊക്കെ ചെയ്യുമ്പം എന്റെ കുഞ്ഞു മക്കൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. വേറെന്തൊക്കെയാ നല്ല ശീലങ്ങള്? ടീച്ചർ മൂന്ന് കാര്യം എന്റെ മക്കളെ പഠിപ്പിച്ചു. എന്റെ കുഞ്ഞുമക്കൾ ഒന്ന് പറഞ്ഞേ. ഇനി ഉറക്കെ പറഞ്ഞേ. ആരൊക്കെയോ പറയുന്നുണ്ട്, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. വ്യായാമം അല്ലേ? കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചപ്പം വ്യായാമത്തോടെ കൈയൊക്കെ കാണിച്ച് പാട്ട് പഠിപ്പിച്ചില്ലേ? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞത്? വ്യായാമം ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? എന്റെ മക്കൾക്ക് ഇഷ്ടമാണോ വ്യായാമം? നമുക്കൊരു വ്യായാമം ചെയ്ത് നോക്കിയാലോ? ടീച്ചർ ചെയ്യുന്നില്ല, മക്കൾക്ക് വേറൊരാളെ കാണിച്ചു തരട്ടെ. കാണിച്ചു തരട്ടെ. ഇന്നലെ ടീച്ചറ് കഥ പറഞ്ഞപ്പം ഒരു പുതിയ ആളെ പരിചയപ്പെടുത്തി തന്നില്ലേ? ആരായിരുന്നത്? രാമു അല്ലേ? രാമുവിന്റെ കഥ, രാമു സഹായിച്ച കഥ ടീച്ചർ പറഞ്ഞു തന്നില്ലേ? നമുക്ക് രാമുവിനെ ഒന്ന് വിളിച്ചാലോ. രാമു ഓടി വന്ന് നമുക്ക് എന്ത് പഠിപ്പിച്ചു തരും? വ്യായാമം അല്ലേ? നമുക്കൊന്ന് രാമുവിനെ വിളിച്ചാലോ. മക്കളൊന്ന് ഉറക്കെ വിളിച്ചേ രാമുവിനെ. കുഞ്ഞുമക്കളെ, ഇതാരാ വന്നേ നോയിക്കേ? ദേ നമ്മുടെ രാമു. എല്ലാരും രാമുവിനൊരു ഹായ് പറഞ്ഞേ. രാമു കേട്ടില്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ. എല്ലാരും രാമുവിനെ കണ്ടല്ലോ. നമുക്ക് രാമുവിനെ കൊണ്ട് ഇന്ന് വ്യായാമം ചെയ്യിച്ചാലോ. രാമു ചെയ്യുന്നത് പോലെ നോക്കി എന്റെ മക്കളും ചെയ്യണം കേട്ടോ. നോക്കിയ രാമു എങ്ങനെ ചെയ്യുന്നേന്ന്. 1, 2, 3, 4. ടീച്ചർ ഒന്നുകൂടെ കാണിച്ചു തരട്ടെ, മക്കൾ ശ്രദ്ധിച്ചിരുന്നേ. 1, 2, 3, 4. ഇനി ടീച്ചർ പറയാം, മക്കളൊന്ന് ചെയ്യാമോ രാമുവിന്റെ കൂടെ? നല്ല മിടുക്കരായിട്ട് എല്ലാരും ഒന്ന് ചാടിക്കൊന്ന് ആദ്യം ഒന്ന്. എന്ത് പറ്റി എല്ലാവർക്കും? വിശക്കുന്നോ? വേഗം നല്ല മിടുക്കരാവണ്ടേ. വ്യായാമം ചെയ്താലേ നമുക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടത്തുള്ളൂ അല്ലേ? എന്റെ മക്കളൊന്ന് ചാടി എഴുന്നേറ്റേ, രാമുവിന്റെ ഒപ്പം ഒന്ന് ചെയ്തേ. തുടങ്ങിക്ക മിടുക്കരായിട്ട്. 1, 2, 3, 4. ഒന്നുകൂടെ ചെയ്തേ. 1, 2, 3, 4. എന്ത് രസായിട്ട നല്ല മക്കളായിട്ടായി ചെയ്യുന്നത്. എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മുത്തശ്ശനെ, മുത്തശ്ശിയെ, അച്ഛനെ, അമ്മയെ വിളിച്ച് അവരോടൊപ്പം ചെയ്യുമോ?
നമുക്ക് മാത്രം മതിയോ ആരോഗ്യം? അവർക്കും വേണ്ടേ. ഇപ്പൊ എന്റെ മിടുക്കന്മാരായ കുട്ടികള് അവരെ വിളിച്ച് അവരുടെ കൂടെ നിന്ന് രാമു ചെയ്തതുപോലെ ചെയ്യണേ. ടീച്ചർക്ക് അറിയാം എന്റെ മക്കള് ചെയ്യുമെന്ന്. കുഞ്ഞുമക്കളെ, നമുക്കിന്നൊരു യാത്ര പോയാലോ? കഴിഞ്ഞ ദിവസം ടീച്ചറ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഇന്ന് ടീച്ചറ് എന്റെ മക്കൾക്ക് കുറച്ച് വീടുകൾ കാണിച്ചു തരട്ടെ. മക്കളെ, എത്ര തരത്തിലുള്ള വീടുകളാണല്ലേ! മക്കള് ശ്രദ്ധിച്ചിട്ടുണ്ടോ വീടുകള്? ചില വീട് ഒരുപാട് വലുതാ അല്ലേ, ചിലതോ ഒരുപാട് ചെറുത് അല്ലേ. മക്കള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വീടുകളെല്ലാം? നമുക്ക് പല തരത്തിലുള്ള വീടുകളൊന്ന് കണ്ടാലോ. മക്കളെ, ഈ വീടൊന്ന് നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. മക്കൾ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ വീട്? ടീച്ചർ ഈ വീടൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ വീടിന്റെ മുകൾ ഭാഗം എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. മക്കൾ അത് കണ്ടിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്താ ഒന്ന് ഉറക്കെ പറഞ്ഞേ? ആ, ഓലയല്ലേ. ഈ വീടിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ. അപ്പോൾ ഇങ്ങനെ ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടിനെ നമ്മൾ എന്താ പറയുന്നേന്ന് അറിയാമോ? ടീച്ചർ പറഞ്ഞു തരട്ടെ. ഓല മേഞ്ഞ വീട്, ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടിന് പറയുന്ന പേരാണ് ഓല മേഞ്ഞ വീട്. കുഞ്ഞുമക്കളെ, ഈ വീടിന്റെ മുകൾ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഈ വീടിന്റെ മുകൾ ഭാഗം എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നേ? മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. ആ, ഷീറ്റ് ആണല്ലേ. ഈ വീടിന്റെ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മള് തൊട്ട് മുൻപ് കണ്ട വീട് ഓല മേഞ്ഞതായിരുന്നു അല്ലേ. ഇപ്പോൾ ഷീറ്റ് ഇട്ട വീട് നമ്മൾ കണ്ടു. മക്കളിപ്പ രണ്ട് വീട് കണ്ടില്ലേ. ആദ്യം കണ്ട വീട് ഏതായിരുന്നു? ഓല മേഞ്ഞ വീട്. രണ്ടാമത് കണ്ടതോ? ഷീറ്റ് ഇട്ട വീട്. ദേ മക്കളെ, നമ്മുടെ അടുത്ത വീട്. ഈ വീടിന്റെ മുകൾ ഭാഗം ഒന്ന് നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ ആദ്യം കണ്ട വീടിന്റെ മുകൾ ഭാഗം പോലെയാണോ? ആണോ? രണ്ടാമത് കണ്ട വീടിന്റെ മുകൾ ഭാഗം പോലെ ആണോ? ആണോ? അല്ലല്ലേ. മൂന്നാമത് കണ്ട വീടിന്റെ മുകൾ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ വീടിന്റെ മുകൾ ഭാഗം എന്തുകൊണ്ടാ നിർമ്മിച്ചിരിക്കുന്നത്? ആ, ഓടല്ലേ. ഈ വീടിന്റെ മുകൾ ഭാഗം ഓടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിനെ എന്ത് വിളിക്കാം? ഓടിട്ട വീട്. ആദ്യം നമ്മള് ഓല മേഞ്ഞ വീട് കണ്ടു. രണ്ടാമതോ? ഷീറ്റിട്ട വീട് കണ്ടു. മൂന്നാമത് കണ്ട വീടോ? ഓടിട്ട വീട്. മക്കൾക്ക് ഇഷ്ടായോ ഈ വീടുകള്? നമുക്ക് ഈ വീട് കാണണ്ടേ? കുഞ്ഞുമക്കളെ, ദേ നമ്മുടെ അടുത്ത വീട്. മക്കൾ അതിന്റെ മുകൾ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. കണ്ടിട്ടുണ്ടോ മക്കൾ ഇതുപോലത്തെ വീട്? എല്ലാരും കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ ആദ്യം കണ്ട വീടിന്റെ മുകൾ ഭാഗം ഇങ്ങനെയായിരുന്നു അല്ലല്ലേ. രണ്ടാമത് കണ്ട വീടോ ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലേ. മൂന്നാമത് കണ്ട വീടോ ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലേ. ഇത് പുതിയൊരു വീടാ അല്ലേ. ഇതിന്റെ മുകൾ ഭാഗം എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ടീച്ചർ മക്കൾക്ക് പറഞ്ഞു തരാം. ഇതിന്റെ മുകൾ ഭാഗം മാമന്മാര് മെറ്റലും സിമെന്റും വെള്ളവും മണലും എല്ലാം കൂടെ കുഴച്ച് കമ്പി വെച്ച് വാർത്തെടുത്ത വീടാ. ഈ വീടിനെയാണ് നമ്മള് കോൺക്രീറ്റ് വീടെന്ന് പറയുന്നേ. മക്കളൊന്ന് ഉറക്കെ പറഞ്ഞേ, കോൺക്രീറ്റ്. കോൺക്രീറ്റ്.
ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. കോൺക്രീറ്റ്. ഇഷ്ടായോ ഈ വീട് മക്കൾക്ക്? കുഞ്ഞുമക്കളെ ഈ വീടൊന്ന് ശ്രദ്ധിച്ചേ. ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം കണ്ട വീട് പോലെ ആണോ ഇത്? ആണോ? അല്ലല്ലേ. രണ്ടാമത് കണ്ട വീടാണോ? ആണോ? അല്ല. മൂന്നാമത് കണ്ട വീട് പോലെ ആണോ? അല്ല. പിന്നെ എങ്ങനെയാ ഈ വീട് ഇരിക്കുന്നേ? മക്കളൊന്ന് പറഞ്ഞേ, എങ്ങനെയാ? കോൺക്രീറ്റ്. കോൺക്രീറ്റ് വീട് പോലെ തന്നെയാ, പക്ഷെ ഒരു വ്യത്യാസം ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒന്ന് ശ്രദ്ധിച്ചേ. ആ, ഒരു വീടിന്റെ മുകളിൽ വേറൊരു വീട് അല്ലേ? ഇങ്ങനെയുള്ള വീടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇരുനില വീട്. മനസ്സിലായോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഒരു വീടിന്റെ മുകളിൽ അതേപോലെ വേറൊരു വീട് പണിയുന്നതിനാണ് ഇരുനില വീടെന്ന് നമ്മൾ പറയുന്നേ. ഇഷ്ടായോ വീടെല്ലാം മക്കൾക്ക്? എത്ര വീട് പഠിച്ചു നമ്മൾ ഇന്ന്? ആദ്യം നമ്മള് ഓലമേഞ്ഞ വീട് കണ്ടു. രണ്ടാമതോ ഷീറ്റിട്ട വീട് കണ്ടു. മൂന്നാമതോ ഓടിട്ട വീട് കണ്ടു അല്ലേ? നാലാമത് കണ്ട വീട് ഏതാ? കോൺക്രീറ്റ് ഇട്ട വീട്. അഞ്ചാമത് കണ്ട വീട് മക്കൾ ഒന്നിച്ചൊന്ന് പറഞ്ഞേ, ഏതാ? ആ, ഇരുനില വീട്. ഇഷ്ടായോ മക്കൾക്ക് വീടെല്ലാരും? നമ്മള് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ കുഞ്ഞുമക്കളെ. ഇന്ന് ടീച്ചർ പഠിപ്പിച്ച വീടുകളൊക്കെ ഇഷ്ടമായോ? ഇനി എന്റെ മക്കൾ എന്താ ചെയ്യണ്ടേ? ടീച്ചർ പഠിപ്പിച്ച വീടുകളെ കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തരുമല്ലോ. എല്ലാവർക്കും വാട്സപ്പ് നമ്പർ അറിയാമെന്നറിയാം. എന്നാലും ടീച്ചർ ഒന്നുകൂടെ നമ്പർ ഒന്ന് പറഞ്ഞു തരട്ടെ. മക്കള് വേഗം എഴുതിയെടുത്തോ. 9447588588. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. 9447588588. അപ്പം എല്ലാരുടെ ചേർന്ന് ടീച്ചർക്കൊരു ബൈ തന്നേ. ഒരു ഉറക്കെ രാമു പഠിപ്പിച്ച വ്യായാമം പോലെ ചാടി എഴുന്നേറ്റൊരു ബൈ പറഞ്ഞേ. ഉത്സാഹത്തോടൊരു ബൈ പറഞ്ഞേ. ഇച്ചിരി ഉറക്കി ഒന്ന് പറഞ്ഞേ. ബൈ, നാളെ കാണാം കേട്ടോ. ബൈ. ഹലോ കൂട്ടുകാരെ, രാമുവിന്റെ വീടാണിത്. നമ്മളിപ്പോ രാമുവിന്റെ വീട്ടില് ഹാളിലാണ് നിൽക്കുന്നത്. വെള്ളം നമ്മൾ ഒരു കാലത്തും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇടുക്കറാണ് കേട്ടോ എന്റെ കുട്ടികള്. അടുപ്പിന്റെ അടുത്ത് ആരുടെയും സഹായം ഇല്ലാതെ പോകാൻ പാടില്ല. രണ്ട് അക്ഷരങ്ങളാണ്. ഇതാണ് റ, ഇതാണ് വ, ഇതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് വാക്കുകളാണ്. ഇതാണ് വള, ഇതാണ് വട, ഇതാണ് വല. ബൈ കൂട്ടുകാരെ. നന്ദിക, വാ വരയ്ക്കാൻ പോവാണ്. വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. വാ കൊണ്ട്
വള. എങ്കിൽ എന്താ ഉള്ളത്? വള. വുണ്ട് വള. വാക്കുണ്ട് വട. വാഗുണ്ട് വല. ഇന്നത്തെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടോ?